ഷബീറോ മറിച്ചായിരുന്നു. ഷബീർ, എങ്ങനെയുണ്ടായിരുന്നു റോഡ് ഷോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ? വലിയ ആവേശത്തോടെ നിരവധി പ്രവർത്തകരാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ, വയനാട് നടത്തിയ കൽപ്പറ്റയിൽ നടത്തിയ റോഡ് ഷോയിൽ അണിനിരുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പരിധിയിൽപ്പെടുന്ന പ്രവർത്തകർ മാത്രമല്ല, യു ഡി എഫ് പ്രവർത്തകർ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന്, മറ്റു ജില്ലകളിൽ നിന്നടക്കം നിരവധി പ്രവർത്തകർ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കാനായി മാത്രം എത്തിയിരുന്നു. ഏതാണ്ട് 11:30 കൂടിയാണ് റോഡ് ഷോ കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ചത്. 2 കിലോമീറ്ററോളം ദൂരത്തിൽ റോഡ് ഷോ ഉണ്ടായി. രാഹുൽ ഗാന്ധിയെ കൂടാതെ പ്രിയങ്ക ഗാന്ധി, ഒപ്പം തന്നെ കനയ്യകുമാർ, കേരളത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, രമേശ് ചെന്നിത്തല, കെ സി വേണുഗോപാൽ, ഒപ്പം തന്നെ മുസ്ലിം ലീഗിന്റെ നേതാക്കളായ പി കെ കുഞ്ഞാലിക്കുട്ടി, അബ്ബാസ് അലി ഷിയാബ് തങ്ങൾ അടക്കമുള്ള നേതാക്കൾ ഈ റോഡ് ഷോയിൽ തുറന്ന വാഹനത്തിൽ രാഹുൽ ഗാന്ധിയോടൊപ്പം പങ്കെടുത്തിരുന്നു. എന്തായാലും വലിയ ആവേശത്തോടെ രാഹുൽ ഗാന്ധി എത്തുന്നതിന് മുമ്പ് തന്നെ, മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ പ്രവർത്തകർ മുദ്രാവാക്യം വിളി ആരംഭിച്ചിരുന്നു. പിന്നീട് 11:00 കൂടിയാണ് രാഹുൽ ഗാന്ധി തുറന്ന വാഹനത്തിലേക്ക് എത്തിയത്. വലിയ ആവേശം, അതായത് കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിച്ചത്, കേരളത്തിൽ നിന്ന് ജയിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ്. 430,000-ൽ അധികമായിരുന്നു അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം. ഇത്തവണ ഭൂരിപക്ഷം 500,000 കടക്കുമെന്നായിരുന്നു ഓരോ പ്രവർത്തകനും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. ആ നിലയ്ക്ക് പ്രവർത്തനം സജീവമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധി പ്രചാരണത്തിനായി ഇപ്പോഴാണ് മണ്ഡലത്തിലേക്ക് എത്തിയതെങ്കിലും നേരത്തെ തന്നെ കോൺഗ്രസിന്റെയും യു ഡി എഫ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്കായി പ്രചാരണം മണ്ഡലത്തിൽ ആരംഭിച്ചിരുന്നു. വീടുകൾ കയറി അടക്കമുള്ള പ്രചാരണ പരിപാടികൾ നടത്തിയിരുന്നു. ഒപ്പം തന്നെ ഈ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള യോഗങ്ങളും നടത്തിയിരുന്നു. ആ നിലയ്ക്ക് സജീവമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ രാഹുൽ ഗാന്ധിക്കായി നടക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി ഇത്തവണ പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായാണ് മണ്ഡലത്തിലേക്ക് എത്തുന്നത്. ആ വരവ് തന്നെ വലിയ ആഘോഷമാക്കി, വലിയ തരത്തിൽ വോട്ടർമാരിലേക്ക് സ്വാധീനമുണ്ടാക്കുന്ന തരത്തിൽ ഒരു ആഘോഷമാക്കി മാറ്റാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അത്രയധികം ജനപങ്കാളിത്തമുണ്ടായി. കടുത്ത വെയിലിനെയും ചൂടിനെയും അവഗണിച്ചാണ് നിരവധിയായ പ്രവർത്തകർ ഈ റോഡ് ഷോയിലുടനീളം പങ്കെടുത്തത്. റോഡ് ഷോയുടെ അവസാനം, ഏതാണ്ട് 12:30 കൂടി റോഡ് ഷോ അവസാനിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഈ മണ്ഡലത്തിൽ നിന്ന് ജനപ്രതിനിധിയായി പോയതിൽ അഭിമാനമുണ്ട്, ഒപ്പം തന്നെ തന്റെ കുടുംബത്തെ പോലെ ഈ മണ്ഡലത്തിലെ ഓരോ വോട്ടർമാരെയും താൻ സ്നേഹിക്കുന്നു, വയനാട് മണ്ഡലത്തിലുള്ളവർ തന്റെ കുടുംബാംഗങ്ങളാണ് എന്നതായിരുന്നു രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത്. എന്നാൽ പ്രിയങ്ക ഗാന്ധിയോ മറ്റു നേതാക്കളോ സംസാരിച്ചില്ല. ഇടയ്ക്ക് വെച്ച് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധി സംസാരിക്കണമെന്നടക്കം ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സമയപരിമിതി മൂലം പെട്ടെന്ന് അവസാനിപ്പിച്ച് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് വേണ്ടി വരികയായിരുന്നു. എന്തായാലും യു ഡി എഫിനെ സംബന്ധിച്ച് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ മാത്രമല്ല, സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡലങ്ങളിലും ഈ ഓളമുണ്ടാക്കുന്ന തരത്തിൽ ഈ റോഡ് ഷോ സംഘടിപ്പിക്കപ്പെട്ടു എന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ. നമുക്കറിയാം കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിൽ ഗുണം ചെയ്തു എന്ന് വിലയിരുത്തലുണ്ട്. ആ നിലയ്ക്ക് ഇത്തവണയും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം, അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വം യു ഡി എഫിന് ഗുണം ചെയ്യും. അപ്പോൾ അത് മറ്റു മണ്ഡലങ്ങളിലേക്ക് കൂടി രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം ഗുണം ചെയ്യുന്ന തരത്തിൽ പ്രചാരണ പരിപാടികൾ സജീവമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ആ നിലയ്ക്ക് ഒരു മാസ് ക്യാമ്പയിൻ എന്ന നിലയ്ക്ക് കൂടിയാണ് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ സംഘടിപ്പിക്കപ്പെട്ടത്. മറ്റ് മണ്ഡലങ്ങളിൽ കൂടി ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിൽ ഒരു റോഡ് ഷോ ആയിരുന്നു കോൺഗ്രസ് ആലോചിച്ചിരുന്നത്. ആ നിലയ്ക്ക് തന്നെ അത് വിജയമായി എന്ന് പറയാം. കാരണം അത്രയധികം കൃത്യമായ സംഘാടനത്തോടെ, സംഘാടന മികവോട് കൂടി ഈ റോഡ് ഷോ പൂർത്തിയായി. എന്തായാലും ഇതോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, റോഡ് ഷോയിലുടനീളം മറ്റ് പതാകകൾ, അതായത് പാർട്ടി പതാകകൾ ഒന്നും തന്നെ ഉപയോഗിച്ചിരുന്ന, ആദ്യം ഉണ്ടായിരുന്നത് ബലൂണുകളാണ്. ഈ കോൺഗ്രസിന്റെ പതാകയ്ക്ക് സമാനമായ ബലൂണുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. കാര്യം നമുക്കറിയാം കഴിഞ്ഞ തവണ ലീഗ് പതാക ഉപയോഗിച്ച്, മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിച്ച് അത് പിൻവലിച്ചു എന്നതടക്കമുള്ള വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ ഒഴിവാക്കാൻ വേണ്ടി കൃത്യമായ ആസൂത്രണം റോഡ് ഷോ സംഘടിപ്പിക്കുന്നതിനുണ്ടായി. മറ്റ് ഒരു പതാകയും, ഒരു പാർട്ടിയുടെ പതാകയും ഉപയോഗിക്കേണ്ടതില്ല എന്ന് കൃത്യമായ തീരുമാനം ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ പോലും പതാക ഉപയോഗിച്ചിരുന്നില്ല. പ്ലക്കാർഡുകൾ, രാഹുൽ ഗാന്ധിയെ പ്രകീർത്തിച്ചുള്ള പ്ലക്കാർഡുകളും ബലൂണുകളും മാത്രമായിരുന്നു റോഡ് ഷോയിൽ പ്രവർത്തകരുടെ കയ്യിലുണ്ടായിരുന്നത്. ഒപ്പം തന്നെ കൃത്യമായ മുദ്രാവാക്യങ്ങളും, കൃത്യമായ സംഘാടനത്തിലൂടെ ആയിരുന്നു ഈ റോഡ് ഷോ പൂർണ്ണമായും നടത്തിയത്. മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കൃത്യം സംഘാടനം എന്ന് തന്നെ പറയാം. ആ നിലയ്ക്ക് വളരെ വലിയ വിജയമായി റോഡ് ഷോ അവസാനിക്കുകയാണ്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക കൂടി സമർപ്പിക്കുകയാണ് അജിൻസ്. ശരി, ഷബീർ ഉമറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പത്രികാ സമർപ്പണ ചടങ്ങ് പുരോഗമിക്കുകയാണ്. പത്രിക നൽകിയ ശേഷം അതിൻ്റെ പരിശോധനയ്ക്ക് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ളവർ അവിടെ കാത്തിരിക്കുകയാണ്.